ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ബിജെപിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അറുതിയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച വീഴ്ചകൾക്കെതിരെ ആഭ്യന്തര പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതോടെ മറ്റിടങ്ങളിലും അതിന്റെ അലയൊലികൾ ആരംഭിച്ചു കഴിഞ്ഞു. തുടക്കം ബിജെപിയുടെ അഭിമാന മണ്ഡലമെന്ന് വിശേഷിപ്പിച്ച കൊടുങ്ങല്ലൂരിൽ തന്നെയാണ്. ബിജെപിയുടെ A+ മണ്ഡലമായ കൊടുങ്ങല്ലൂരിൽ വിമത സ്ഥാനാർത്ഥി മുൻ MLA BJP സംസ്ഥാന സമിതി അംഗവുമായ ഉമേഷ് ചളിയിലാണ് പാർട്ടിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJP ഇറക്കുമതി സ്ഥാനാർത്ഥിയാണെന്ന് ആരോപിച്ചാണ് ഉമേഷ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സന്തോഷ് ചെറക്കുളമാണ് കൊടുങ്ങല്ലൂരിലെ BJP ഔദ്യോഗിക സ്ഥാനാർത്ഥി. UDF BJP സ്ഥാനാർത്ഥികൾക്ക് എതിരെയാണ് തന്റെ മത്സരമെന്നും ഉമേഷ് പറഞ്ഞിട്ടുണ്ട്. BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉമേഷ് ഉയർത്തിയത്. താനിപ്പോഴും BJP തന്നെയാണ്. കൊടുങ്ങല്ലൂരിൽ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയതിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കുന്നത് എന്ന് ഉമേഷ് വ്യക്തമാക്കി. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം തന്നെ പ്രചാരണ രംഗത്തു നിന്നും മാറ്റി നിർത്തിയതായി ഉമേഷ് ആരോപിച്ചു. നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അർഹതയുണ്ടായിട്ടും തന്നെ പരിഗണിച്ചില്ലെന്നുള്ള ആരോപണവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. 2001 കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിച്ച ഉമേഷ് അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. അന്ന് JSS നേതാവായിരുന്ന ഉമേഷ് CPI സിറ്റിംഗ് MLA മീനാക്ഷി തമ്പാനെയാണ് തോൽപ്പിച്ചത്. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് CPIയിലേക്കും BJPയിലേക്കും കൂടുമാറുകയായിരുന്നു.